2023 ഐടി മാക്സ് ലാബ് പരീക്ഷയുടെ മാതൃകാ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Q14 ലാബ് 26 ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ F(x). ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക് മാർക്ക്. മൂന്ന് ചോദ്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഒരു ചെയ്താൽ മതി. നമ്മളിതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ സ്ക്രിപ്റ്റിൽ നമ്മൾ മുമ്പൊക്കെ എഴുതിയ പോലെയുള്ള കാര്യങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 1 റോമൻ ലെറ്റർ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നത് നന്നാവും. ഓക്കെ, ആ ഫംഗ്ഷൻ ഒരു വലിയ എക്സ്പ്രഷൻ ആണ്. തൽക്കാലം ഞാനിവിടെ എഴുതാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. x³ - 9x² + 15x + 10 എന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് അവിടെ എഴുതാം. ഇനി ഞാനൊരു ജിയോജിബ്ര വിൻഡോ തുറന്നിട്ട് ഇത് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഞാനതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി, കൺട്രോൾ അമർത്തി പിടിച്ച് സി, എന്നിട്ട് അതിലെ ഇൻപുട്ട് ബാറിലേക്ക് കൺട്രോൾ വി അമർത്തി പിടിച്ച് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ക്യാരറ്റ് മിസ്സിങ് ആവും എന്നുള്ളത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ദെൻ എൻ്റർ. ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്, ഗ്രാഫ് അവിടെ കാണാം. ഗ്രാഫിൻ്റെ കളർ വളരെ ഡൾ കളറാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഒരു റെഡ് കളറിലേക്ക് മാറ്റി. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് അവിടെ കാണാം. ഈ ഗ്രാഫ് നോക്കിക്കൊണ്ട് ഇത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആവുന്ന ഇൻ്റർവെൽസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ് മുകളിൽ എവിടെ പോയി തിരിയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ താഴെ ആ 1 അവിടെ വരുന്നുണ്ട്. 1 എക്സ് ആക്സിസ് സൂചിപ്പിക്കാം. 1, 2, 3 എക്സെട്ര അവിടെ കാണുന്നുണ്ട്. -1, -2 ഒക്കെ കാണുന്നുണ്ട്. അത് എക്സ് ആക്സിസ് ആണ് അവിടെ വരുന്നത്. കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 1 അത് തിരിയുന്നുണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ തിരിച്ച് എക്സ് ആക്സിന് താഴോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ അത് തിരിയുന്നുണ്ട്. അത് എവിടെയാണ് തിരിയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 5 അത് ശരിയാവുന്നത്. അപ്പോൾ 1-ലും 5-ലും അത് തിരിയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവെൽസ് ഒക്കെ വ്യക്തമാണ്. നമുക്ക് ഇങ്ങനെ ഇൻ്റർവെൽസ് പറയാൻ കഴിയും. അതായത് -∞ മുതൽ 1 വരെ അത് ഇൻക്രീസിംഗ് ആണ്. അതുപോലെ 1-5 അത് ഡിക്രീസിംഗ് ആണ്. അതുപോലെ 5-∞ അത് ഇൻക്രീസിംഗ് ആണ്. ഒബ്സർവ് ചെയ്ത് നമ്മൾ എഴുതിയാണ്. കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഒക്കെ തിരിയുന്ന സ്ഥലങ്ങൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്തോട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആ F(x) എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതണം. അതിനുശേഷം അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് എഴുതുകയാണ് ഇവിടെ. -∞ to 1 - ആരോ ഇട്ടിട്ട് F(x) ഈസ് ഇൻക്രീസിംഗ്. 1-5 F(x) ഈസ് ഡിക്രീസിംഗ്. 5-∞ F(x) ഈസ് ഇൻക്രീസിംഗ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം അവിടെ പൂർത്തിയായി. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇതുപോലെയാണ്, മറ്റ് രണ്ടെണ്ണം കൂടെ ഉണ്ട്. അത് ഇതുപോലെ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡൂ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്പലറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ F(x) ഗിവൺ ബിലോ. കൺസിഡർ ഓൺലി വൺ ഹാവിംഗ് ടിക് മാർക്ക്. നമുക്കിതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം അത് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. കോപ്പി ചെയ്തു. ഒരു സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇൻക്രിമെൻ്റ് 0.1, ഒരു പോയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ടാൻജൻറ്റ് വരയ്ക്കും. ഓക്കെ, നമുക്ക് ഒരു ജിയോജിബ്ര വിൻഡോ തുടങ്ങി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാനിവിടെ എൻ്റർ ചെയ്യാണ്.
സ്ക്വയർ മിസ്സിംഗ് ആണ്, കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്യാരക്ടർ ടൈപ്പ് ചെയ്തു. ഗ്രാഫ് ഇപ്പോൾ അവിടെ കാണാം, കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി പറഞ്ഞുള്ള സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പോൾ സ്ലൈഡറിൻ്റെ ടൂൾ എടുത്തിട്ട് ഇൻക്രിമെൻറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന 0.1 ആണ്, 0.1 എൻ്റർ ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് എ ഈക്വൽ ടു എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞു. ആ പോയിന്റ് അവിടെ ഉണ്ട്, ഇപ്പോൾ ഇവിടെ കാണാം. വളരെ ചെറുതായിട്ടാണെങ്കിലും അവിടെ പോയിന്റ് അവിടെ ഉണ്ട്. ആ പോയിന്റ് ഒന്ന് വിസിബിൾ ആക്കാൻ വേണ്ടി ഞാനൊന്ന് വലുതാക്കുന്നു. ഓക്കെ, പോയിന്റ് ഇപ്പോൾ ഇവിടെ കാണാം. ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു ടാൻജന്റ് അവിടെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടാൻജന്റ് നോക്കാമല്ലേ. ക്രിയേറ്റ് ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. ശരി, അപ്പോൾ ഞാൻ ടാൻജന്റ് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ ടൂളിൽ അഞ്ചാമതായിട്ട് അവിടെ കാണും ടാൻജൻസ്. അത് സെലക്ട് ചെയ്യുക, ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലൈൻ അവിടെ വന്നു, ലൈൻ അവിടെ കാണാം. ഇനി നമുക്ക് സ്ലോപ്പ് വേണം. സ്ലോപ്പ് ടൂള് ഇവിടെ അഞ്ചാമതുണ്ട്. ആംഗിൾ ടൂളിനകത്ത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടൂളിനകത്ത് അഞ്ചാമതായിട്ട് അവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്തു, വെറുതെ ഈ ലൈൻ്റെ പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ കിട്ടും. ഇവിടെ കാണാം, ഇപ്പോൾ -2 ആണ് സ്ലോപ്പ്. ആൾജിബ്ര വ്യൂവിലും m = -2 എന്ന് കാണും. അത് സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതിൽ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. നമ്മൾ ബാക്കി കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങളാണുള്ളത്, രണ്ട് മാർക്കിൻ്റെത്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, നമുക്ക് അത് ആദ്യം ഒന്ന് ചെയ്യാം. ഇപ്പോൾ ഇത് നെഗറ്റീവാണ്, -2 ആണ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതിയാകും, അതിപ്പോൾ നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് ആകുന്നുണ്ട്, നെഗറ്റീവാണ് ഇപ്പോൾ. അത് വന്നിട്ട് അതിപ്പോൾ 0 ആയി. അപ്പോൾ ശരിക്കും 0 ആകുമ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് ശ്രദ്ധിച്ചാൽ അത് 2 ആണ്. എന്ന് വെച്ചാൽ -∞ മുതൽ 2 വരെ അത് നെഗറ്റീവാണ്. 2 0 ആണ്. 2 ശേഷം കണ്ടില്ലേ, എം ഇപ്പോൾ 1 ആണ്. പോസിറ്റീവ് സംഖ്യകളാണ് ഇപ്പോൾ വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 ഇൻഫിനിറ്റി വരെ ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തത് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവിടെ എഴുതാം. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 എന്ന് എഴുതി, അതിലെ എ പാർട്ടാണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്യുന്നത്. സ്ലോപ്പ് ഈസ് പോസിറ്റീവ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവൽ 2 to ∞ അവിടെയാണ് പോസിറ്റീവ്. അതുപോലെ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്, അത് -∞ to 2. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, സ്ലോപ്പ് ഈസ് 0 അറ്റ് x = 2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ക്ലോസ് ബ്രാക്കറ്റിന് പകരം ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിക്കുക, വളഞ്ഞ ബ്രാക്കറ്റ്. ശരി, ഇനി നമുക്ക് ബി നോക്കാം. ബി എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എഡിറ്റ് ദ ഫംഗ്ഷൻ f(x) = x³ + 2x. വാട്ട് ഈസ് എ പെക്യൂലിയാരിറ്റി ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്? വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം, ആ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നിൽ ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ചെറിയ വിൻഡോ വരും. അതിൽ നോക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. x³ + 2x അപ്ലൈ. അപ്പോൾ ഗ്രാഫ് ഇപ്പോൾ അവിടെ കാണാം. ഓക്കെ കൊടുത്തു. സ്ലൈഡറിൻ്റെ വില മാറ്റുമ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ ശ്രദ്ധിച്ചോളൂ. സ്ലോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ പോസിറ്റീവ് ആണ്. എപ്പോഴെങ്കിലും ഈ സ്ലോപ്പിൻ്റെ വാല്യൂ മാറുന്നുണ്ടോ എന്ന് നോക്കാം. -5 to 5 വരെ മാറ്റുമ്പോഴും
അത് എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവാണ് സ്ലോപ്പ്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഗ്രാഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അതാണ് ഇൻഫറൻസ്. അപ്പൊ നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പോസിറ്റീവ് ഇൻഫറൻസ്. എന്താ ഇൻഫറൻസ്? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അല്ലെങ്കിൽ പറയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് അതിലെ ബി പാർട്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ കൺസിഡർ ഓൺലി വൺ ഹാവിങ് ടിക് മാർക്ക്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ മൂന്നില് മൂന്നാമത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മൂന്നെന്ന് എഴുതി എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ അവിടെ എഴുതുന്നത് നന്നാവും. എന്തായാലും ഞാനിപ്പോൾ അത് എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നു, നമുക്ക് ആ ഫംഗ്ഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാം എക്സ് ക്യൂബ് മൈനസ് സെവൻ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ്. ഓക്കെ, ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് കൂടെ വേണം. ഡെറിവേറ്റീവ് ഡി ആർ എന്ന് കൊടുക്കുമ്പോൾ ആദ്യം കാണുന്ന തന്നെ ഫംഗ്ഷൻ എഫ് ആയതുകൊണ്ട് എഫ് എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നും ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്തിട്ട് നമുക്ക് റെഡ് കളറിലാണ് നമ്മുടെ, ഒന്ന് വലുതാക്കാം, റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ്. അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അറിയേണ്ടത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്ത് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തു. ഇനി എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട് എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് പോയിന്റ് ടു വൺ, ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് പോയിന്റ് ടു വൺ വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുപോലെ മൈനസ് പോയിന്റ് ടു വൺ മുതൽ ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ വരെ ഗ്രാഫ് താഴെയാണ്, ഡെറിവേറ്റീവ് ഗ്രാഫ് താഴെയാണ്, അതുകൊണ്ട് അവിടെ ഡിക്രീസിങ് ആണ്. ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ തൊട്ട് ഗ്രാഫ് എക്സ് ആക്സിന് മുകളിലാണ് ഡെറിവേറ്റീവ് ഗ്രാഫ്, അതുകൊണ്ട് ഫംഗ്ഷൻ അവിടെ ഇൻക്രീസിങ് ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അവിടെ എഴുതേണ്ടതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് നോക്കാം. ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഏത് വരെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. മൈനസ് പോയിന്റ് ടു വൺ, മൈനസ് പോയിന്റ് ടു വൺ വരെ എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. പിന്നെ മൈനസ് പോയിന്റ് ടു വൺ മുതൽ ഫോർ പോയിന്റ് എയ്റ്റ് വൺ വരെ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ്. ഫോർ പോയിന്റ് എയ്റ്റ് വൺ മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. ഇതുപോലെയാണ് നമുക്ക് അതിലെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. ലാബിലെ മാതൃകാ ചോദ്യം അവസാനിക്കും.